സംവിധായകൻ വിനയന്റെ വിലക്ക് നീക്കിയതിനെതിരെ ഫെഫ്കയും അനുബന്ധ സംഘടനകളും സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തള്ളി. നടപടി ജസ്റ്റിസ് ആർഎഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ്. ആർ രാധാകൃഷ്ണനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആർകെ, എന്താണ് വിവരങ്ങൾ? ഗോപി, ഈ കേസുമായി ബന്ധപ്പെട്ട് ആർ എഫ് നരിമാനാണ് ഈ കേസ് പരിഗണിച്ചത്. ഫെഫ്ക, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് യൂണിയൻ എന്നീ മൂന്ന് വിഭാഗങ്ങൾ നൽകിയ പരാതി അവരുടെ അപ്പീലാണ് പരിഗണിച്ചത്. ഇതിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ കണ്ടെത്തിയ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും ഒരു എതിർ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കോടതിക്ക് സാധ്യമല്ല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ചുമത്തിയ പിഴ അത് അതേപടി തന്നെ ഒടുക്കണം എന്നൊരു നിലപാടിലും കോടതി എത്തിയിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വാദങ്ങളും വിശദമായിട്ടുള്ള തെളിവുകളും പരിശോധിക്കപ്പെട്ടതാണ് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിനയൻ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഏതായാലും ഫെഫ്കയ്ക്ക് തിരിച്ചടിയാണല്ലോ ഈ വിധി. ആ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.